Hi guys, it's me, Vishnu Mapuli. In this video, we have a computer. So, in computer, laptop, we have a pen drive or mobile storage. That is storage. So, we have a video. So, in the content, we have a cut chunk, cut up, and we laptop storage. അപ്പോൾ ഇന്നോ എന്തായാലും എനിക്ക് രണ്ട് ദിവസം ലാപ്ടോപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ അവൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ എന്തായാലും നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ച് അവനാണ് പറഞ്ഞത് എന്തായാലും ആ വീഡിയോ ചെയ്യ്, കുറേ ആൾക്കാർക്ക് അത് ആവശ്യമുണ്ടാവും, ചേച്ചി എന്തായാലും ചെയ്യുന്ന പറഞ്ഞു. അപ്പോൾ അത് എന്തായാലും ചെയ്യാണ് നമുക്ക്. അപ്പോൾ നേരെ നമുക്ക് സ്ക്രീൻ റെക്കോർഡറിലേക്ക് പോവാം. സ്ക്രീൻ റെക്കോർഡറിലായിട്ടാണ് ഇനി കമ്പ്യൂട്ടറിൽ വരുന്നൊക്കെ സ്ക്രീൻ റെക്കോർഡായിട്ട് നമുക്ക് കാണിക്കാം. ഞാൻ അതിൽ എന്തായാലും എൻ്റെ വോയിസ് ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇപ്പോൾ എൻ്റെ മൊബൈൽ കണക്റ്റഡ് ആണ്, പക്ഷേ സ്റ്റോറേജ് കാര്യങ്ങളൊന്നും വന്നില്ല. അപ്പോൾ ആ സെർച്ച് ഓപ്ഷനിൽ നമ്മൾ ഡിവൈസ് മാനേജർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അപ്പോൾ അത് ലോഡായി വരുന്നുണ്ട്. ഇതാ അപ്പോൾ ലോഡായി വന്നു. അതിൽ അൺനോൺ ഡിവൈസ് പറഞ്ഞ ഒരു യെല്ലോ കളറിൽ കാണുന്നതാണ് എൻ്റെ ഡിവൈസ്. അപ്പോൾ ഇതിൽ വന്നിട്ടുണ്ട്, പക്ഷേ നമ്മൾ മൈ കമ്പ്യൂട്ടറിലേക്ക് എത്തിയില്ല. അപ്പോൾ നമുക്ക് അത് എത്തിക്കണം. അപ്പോൾ നമുക്ക് ഈ അൺനോൺ ഡിവൈസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് ഡ്രൈവർ സോഫ്റ്റ്വെയറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബ്രൗസ് മൈ കമ്പ്യൂട്ടർ ഫോർ ഡ്രൈവർ സോഫ്റ്റ്വെയർ, അതിൽ താഴത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യാം. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ യു എസ് ബി സീരിയൽ ബസ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, അതിൽ ഏറ്റവും ലാസ്റ്റത്തെ എം ടി ബി യു എസ് ബി ഡിവൈസ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അതിലല്ല എം ടി ബി യു എസ് ബി ഡിവൈസ്, നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ ഇൻസ്റ്റാളിംഗ് ഡ്രൈവർ സക്സസ്ഫുള്ളി. ഇപ്പോൾ ഇതാ എൻ്റെ ഡിവൈസ് വന്ന്, അത് ചെയ്ത പോലേക്ക് എൻ്റെ ഡിവൈസ് വന്ന്. ഇൻഫിനിക്സ് ഓട്ടൺ ആണ് എൻ്റെ ഫോൺ, അത് ഇതിലേക്ക് ഡിവൈസ് ഇതിൽ കണക്റ്റഡായി. ഇത്രേ ഉള്ളൂ പണി. നമുക്ക് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് മൈ കമ്പ്യൂട്ടർ ഒന്ന് ഓണാക്കി നോക്കാം. ഇതാ ഇപ്പോൾ ഇൻഫിനിക്സ് ഓട്ടൺ എൻ്റെ മൊബൈൽ ഇതാ ഇവിടെ വന്ന് സ്റ്റോറേജൊക്കെ കാണിക്കാൻ തുടങ്ങി. ഇത്രേ ഉള്ളൂ പണി. ഇന്നത്തെ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരനായ ജിഷ്ണുവിന് നിങ്ങൾ താങ്ക്സ് എന്ന് പറഞ്ഞ് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുകയാണെങ്കിൽ അവനൊരു സന്തോഷമാവും.